Namaskaram, welcome to my channel, A Cup of Tea with Tasni Shebin. ഞാൻ ഇന്ന് ഒരു നാടൻ ബീഫ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 1/2 കിലോ ബീഫാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വലിയ ജീരകം 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഓരോ ടേബിൾ സ്പൂൺ വീതം കുരുമുളകും നല്ല ജീരകവും. ഇനി നമുക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിൽ ബീഫും 1 ടേബിൾ സ്പൂൺ മുളകുപൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പച്ചമസാല കൂട്ടും, ഇവയെല്ലാം ചേർത്ത് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ടതില്ല. 3-4 വിസിൽ വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. 1/4 വേവിൽ വേണം ഈ ബീഫ് വേവിച്ചെടുക്കാൻ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് 1/4 വേവിൽ വേവിച്ചെടുത്ത ഈ ബീഫ് ഇട്ട് കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റി വരുമ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളകും നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1-2 തവണയായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എത്രത്തോളം ഒഴിച്ചു കൊടുക്കുന്നു അത്രയും ടേസ്റ്റും കൂടുതൽ കിട്ടും. നമ്മുടെ ബീഫ് ഫ്രൈ കുക്കായിട്ടുണ്ട്. ബ്രൗൺ നിറം ആകുന്നത് വരെയാണ് ഇതിൻ്റെ പരുവം. കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. എല്ലാവർക്കും ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.